പ്രിയമുള്ള സുഹൃത്തുക്കൾ, സമകാലികത്തിനും ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് 2024 മാർച്ച് മാസത്തിൽ കേരളത്തിൽ സാധാരണക്കാരൻ മുതൽ എല്ലാ മേഖലയിലുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിത്യജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്ന 8 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കാൻ സമകാലികം യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, ആധാർ കാർഡ് കൈവശം ഇല്ലാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാകില്ല. നിങ്ങളുടെ ആധാർ കാർഡ് കഴിഞ്ഞ 10 വർഷമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് UIDAI കുറച്ച് മുൻപ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് UIDAIയുടെ വെബ്സൈറ്റിലൂടെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി പല തവണ UIDAI മാറ്റി നീട്ടി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനമായി നീട്ടി നൽകിയിരിക്കുന്ന തീയതി മാർച്ച് 14 അവസാനിക്കും. മാർച്ച് 14 ശേഷം നിങ്ങളുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഫോട്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ UIDAIയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നുമില്ലാതെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി, ഫാസ്റ്റാഗ് KYCയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഫാസ്റ്റാഗ് ഉപഭോക്താക്കൾ KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി മാർച്ച് അവസാനം വരെയാണ് നീട്ടിയത്. നേരത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്ക് അവരുടെ KYC വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്ത ഫാസ്റ്റാഗുകൾ അതത് ബാങ്കുകൾ അസാധുവാക്കുന്ന സാഹചര്യമുണ്ടാകും. പിന്നീട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫാസ്റ്റാഗ് അസാധുവാക്കിയാൽ പിന്നീട് നിങ്ങൾ അതിൻ്റെ ഇരട്ടി ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്, SBIയുടെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ക്രെഡിറ്റ് കാർഡുകളിലെ മിനിമം ഡേ ബിൽ കണക്കുകൾ പ്രക്രിയ മാറ്റുകയാണ്. കമ്പനിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ഈ പുതിയ നിയമം മാർച്ച് 15 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ കമ്പനി, അതായത് SBI, ഉപഭോക്താക്കളെ മെയിലിലൂടെ അറിയിച്ചിട്ടുണ്ട്. മൂന്നാമതായി, PayTM പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, PayTM പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സമയപരിധിയും അതിൻ്റെ സേവനങ്ങളുടെ പ്രവർത്തന നിരോധനവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI 2024 മാർച്ച് 15 വരെയാണ് നീട്ടിയത്. അതുകൊണ്ട് തന്നെ 2024 മാർച്ച് 15 മുൻപ് ഉപഭോക്താക്കളും വ്യാപാരികളും തങ്ങളുടെ അക്കൗണ്ടുകൾ മറ്റ് ബാങ്കുകളിലേക്ക് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. February 29 ശേഷം PayTM പേയ്മെൻറ് ബാങ്കിൻ്റെ സേവനങ്ങൾ നിർത്താനാണ് ആദ്യം ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ഇത് ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് മാർച്ച് 15 വരെ നീട്ടി നൽകിയത്. അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത്, 2024 മാർച്ച് 14 ബാങ്ക് അവധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. March 8 നിലവിലൊരു അവധി കഴിഞ്ഞു പോയി. ഇനി March 25 ഹോളി, March 29 ദുഃഖവെള്ളി എന്നിവ ഉൾപ്പെടെ മാർച്ചിൽ മൊത്തം 14 ദിവസങ്ങൾക്ക് ബാങ്ക് അവധിയുണ്ട്. അടുത്തായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതായത് BPL വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ റേഷൻ മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ്. അത് March 18 മുൻപ് തന്നെയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇ പോസ് മെഷീനിലെ തകരാറ് കാരണം ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി നിർത്തിവെച്ച മസ്റ്ററിംഗ് നടപടി നാളെ മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. March 15, 16, 17 ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ഇതിനു വേണ്ടിയിട്ട് ആരംഭിക്കുന്നുണ്ട്. റേഷൻ കടകളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല. മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട കാർഡിലെ എല്ലാ അംഗങ്ങളും അവരുടെ ആധാർ കാർഡുമായി അടുത്തുള്ള റേഷൻ കടയിലെത്തി ഇ പോസ് മെഷീനിലൂടെ മസ്റ്ററിംഗ് നടപടി, അതായത് KYC നടപടി പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അടുത്തായി ഏറ്റവും അവസാനത്തെ കാര്യം, GST e-way bill നിയമമാണ്. അതായത് പുതിയ GST നിയമപ്രകാരം വാർഷിക വിറ്റുവരവ് 5 കോടി രൂപയിൽ കൂടുതലുള്ള ബിസിനസ്സുകൾക്ക് അവരുടെ എല്ലാ B2B ഇടപാടുകൾക്കും ഈ ഇൻവോയ്സ് ഉൾപ്പെടുത്താതെ e-way bills സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് 2024 മാർച്ച് മാസത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.